അനുസരിച്ച് അവരുമായി ഞങ്ങൾ ഓഫീസ് ബെയറേഴ്സ് പോയി സംസാരിച്ചു. ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളെ അറിയിച്ചു, അവരെ അറിയിച്ചു. ഇത് മിനിറ്റ്സിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടും നിങ്ങളിങ്ങനെ തടയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിത് നിർത്തിവെച്ചത്. ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പൂരം ആസ്വദിക്കാൻ കഴിയണം, വെടിക്കെട്ട് ആസ്വദിക്കാൻ കഴിയണം, എങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടുവന്നുള്ളൂ എന്ന് ഞങ്ങൾ അവരെ അറിയിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു ഇപ്പം എന്തായാലും അത് ഒരാനപ്പുറത്ത് ഇതായി, ചടങ്ങ് മാത്രമായി, വെടിക്കെട്ട് നടത്തണം എന്ന് പറഞ്ഞു. വെടിക്കെട്ടിലും ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായി. അന്ന് രാവിലെ തന്നെ ശശി എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു മാഗസീൻ്റെ താക്കോല് തരരുതെന്ന് കമ്മീഷണർ ഉത്തരവുണ്ട്. വെഴുന്നള്ളിപ്പ് അവസാനിച്ചതിന് ശേഷമേ അതിനകത്ത് നിന്നും ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വെടിക്കെട്ട് നിരത്താൻ സാധിക്കും, സമയം എത്ര കിട്ടും, 2-3 മണിക്കൂർ വേണ്ടേ? ഇത് പാറമേക്കാവിനും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി. പാറമേക്കാവുകാരാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞ്, ഞങ്ങളത് കാരണം വെടിക്കെട്ട് നടത്തുന്നില്ല എന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അവരായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായി. എന്നിട്ട് കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല. അത് മാത്രമല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ്, ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായി തുടങ്ങിയിട്ട് എത്ര പറഞ്ഞാലും, മീറ്റിങ്ങിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും ഇവിടെ വന്നാലൊക്കെ മാറി, എല്ലാം അടച്ചുപൂട്ടി. ഞങ്ങളകത്ത് കയറുന്ന ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ അവർക്കൊന്നും അകത്തേക്ക് പ്രവേശിക്കാനോ, അല്ലെങ്കിൽ ഒരു ആദ്യം മാഗസീൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറയും, അത് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റും. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. അത് മാത്രമല്ല വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ, വെടിക്കെട്ട് ആ ജോലി ചെയ്യണം, ജോലി നിർവഹിക്കണമെങ്കിൽ ഈ പണിക്കാർക്ക് മാത്രം, അവരെ കൊണ്ട് മാത്രം ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ പ്രത്യേകം പാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്നും നിർത്താൻ പാടില്ല എന്ന കർശനമായ നിലപാടെടുത്തുകൊണ്ട് ഇവരെയൊക്കെ അകറ്റി മാറ്റി നിർത്തുക. ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ അവർ ജനങ്ങൾക്ക്, ജനങ്ങൾ പാവങ്ങൾ എത്രയോ അകലെ നിന്ന് വരുന്നതാണ്. അവർ സ്ത്രീകളുണ്ട്, കുട്ടികൾ മുടക്കം, അനേക ദൂരയാത്ര കഴിഞ്ഞ് ഇവിടെ എത്തുന്നവരെയൊക്കെ പ്രധാനപ്പെട്ട റോഡിൽ നിന്നും വളരെ മാറ്റി എല്ലായിടത്തും ബാരിക്കേഡുകൾ വെച്ച് തടയുക. ഇനിയൊരു ജലപീരങ്കിയുടെ മാത്രമേ ആവശ്യം കുറവുള്ളൂ ഇവിടെ, ബാക്കിയെല്ലാം ഈ അത്രയധികം പൂരത്തിന് മുന്നോടിയായി എല്ലാ സ്ഥലത്തും ഗ്രൗണ്ടിന് ചുറ്റും ബാരിക്കേഡുകൾ നിരത്തി വച്ചിരിക്കും. ഇപ്പോൾ ഇതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാതെ ഞങ്ങൾ വെടിക്കെട്ട് നടത്തില്ല എന്ന് തീർത്ത് പറഞ്ഞു ഞങ്ങൾ ജില്ലാ കളക്ടറോട്. അപ്പോൾ ജില്ലാ കളക്ടർ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവില്ല, അത് ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങളുടെ ആൾക്കാരെയൊക്കെ നിർത്താനും അതുപോലെ തന്നെ പണിയുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നവർക്ക് എല്ലാ സഹായങ്ങൾ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഉറപ്പിന്മേൽ ഞങ്ങൾ വീണ്ടും വന്ന് ഇവിടെ ഭരണസമിതി അംഗങ്ങളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് വീണ്ടും വെടിക്കെട്ട് നടത്താം എന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. ഇതുമാത്രമല്ല, ഇനി മറ്റു ചില കാര്യങ്ങൾ. വൈകുന്നേരം കുടമാറ്റത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ സ്പെഷ്യൽ കുടകളുമായി വരുന്ന ആൾക്കാരെ കമ്മീഷൻ തടയുണ്ടായി. കുടമാറ്റം കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ, ആ സമയത്ത് കുടകളുമായി വന്നു കുടകൾ അകത്തേക്ക് അനുവദിച്ചു.